മലയാള സിനിമയെ അനിശ്ചിതത്വത്തിലാക്കുന്ന ചില സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്നത്. ആരെന്തൊക്കെ ചെയ്താലും പഴി കേൾക്കുന്നത് മമ്മൂട്ടിക്കും മോഹൻലാലിനുമാണെന്ന് പറയുകയാണ് നടി സീനത്ത്. സീനത്ത് ഇങ്ങനെ പറയുവാൻ ആധാരമായ സംഭവം എന്തെന്നാൽ, മലയാളത്തിൽ അഭിനയിക്കുന്ന മലയാളികളായ നടികളും അന്യഭാഷയിൽ നിന്നെത്തിയ നടുമാരും അടക്കം ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയതിനു പിന്നാലെ താരസംഘടനയായ AMMAയുടെ ഭരണസമിതി പിരിച്ചുവിട്ടിരുന്നു. ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കമുള്ളവർ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ഒക്കെ ചെയ്തു. ഇതിനൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടുകളിലുള്ള കാര്യങ്ങളും മലയാള സിനിമയാകെ പിടിച്ചുലക്കുകയായിരുന്നു. എന്നാൽ പക്ഷെ ആരെന്ത് ചെയ്താലും ആവശ്യത്തിനും അനാവശ്യത്തിനും പഴി കേൾക്കേണ്ടി വരുന്നത് ഞങ്ങളുടെയൊക്കെ ശക്തിയായ മമ്മൂട്ടി മോഹൻലാൽ എന്ന രണ്ട് മനുഷ്യരാണെന്ന് പറയുകയാണ് നടി സീനത്ത്. ഇപ്പോൾ അവരോട് ചെയ്യുന്ന നന്ദി കേടാണിതെന്നും അമ്മയെ ആശ്രയിച്ചു കഴിയുന്നവരെ കുറിച്ചുമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു കത്തിലൂടെ സീനത്ത് തുറന്നു പറയുന്നത്. തുറന്നൊരു കത്തുമായിട്ട് തന്നെയാണ് നടി സീനത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി എത്തിയിരിക്കുന്നത്. അമ്മ അസോസിയേഷൻ ഓഫ് മൂവി ആർട്ടിസ്റ്റ് മമ്മൂട്ടി മോഹൻലാൽ മമ്മൂക്കയ്ക്കും ലാൽജിക്കും ഒരു തുറന്ന കത്ത്. എന്തിനാണ് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെയൊരു തുറന്ന കത്ത് എന്ന് നിങ്ങളും ജനങ്ങളും ചിന്തിക്കാമെന്നും എനിക്ക് പറയുവാനുള്ളത് സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അറിയണമെന്ന് തോന്നി എന്ന് പറഞ്ഞുകൊണ്ടാണ് സീനത്ത് ഈ ഒരു കത്തിൽ കുറിക്കുന്നത്. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നവരെ ഒരു പരിധിയിൽ കൂടുതൽ കുറ്റപ്പെടുത്തുകയും വാക്കുകൾ കൊണ്ട് കല്ലെറിയുകയും ചെയ്യുന്നത് കണ്ട് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടെന്നും സീനത്ത് പറയുന്നു. പക്ഷേ പ്രതികരിക്കുവാൻ ഭയമായിരുന്നു. ഏത് രീതിയിൽ പ്രതികരിച്ചാലും അതിന് താഴെ വരുന്ന സൈബർ ആക്രമണം അത് താങ്ങുവാൻ എല്ലാവർക്കും പറ്റില്ലല്ലോ. പക്ഷേ ഇനിയെങ്കിലും പറയുവാനുള്ളത് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടാകുമെന്നും സീനത്ത് കുറിക്കുന്നു. ആരെന്ത് ചെയ്താലും ആവശ്യത്തിനും അനാവശ്യത്തിനും പഴി കേൾക്കേണ്ടി വരുന്ന ഞങ്ങളുടെയൊക്കെ ശക്തിയായ മമ്മൂട്ടി മോഹൻലാൽ എന്ന രണ്ട് മനുഷ്യരോട് ചെയ്യുന്ന നന്ദി കേട്, അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടി നിറഞ്ഞ മനസ്സോടെ പ്രവർത്തിക്കുന്ന കമ്മിറ്റി മെമ്പർമാരോട് കാണിക്കുന്ന നന്ദി കേട്. 1994 രൂപം കൊണ്ടതാണ് മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. തുടക്കം മുതൽ ആ സംഘടനയിൽ ഒരു അംഗമാകുവാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്നാണ് സീനത്ത് കുറിക്കുന്നത്. അമ്മ എന്ന സംഘടന വെറുമൊരു താരസംഘടന മാത്രമല്ല എന്നും ഒരു വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെന്നും സീനത്ത് കുറിക്കുന്നുണ്ട്. എത്രയോ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുകയും അമ്മയിലുള്ള 115 ആളുകൾക്ക് 5000 രൂപ വീതം 1ാം തീയതി മുടക്കം കൂടാതെ എത്തിക്കുകയും എല്ലാ മെമ്പർമാർക്കും 5 ലക്ഷത്തിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് അമ്മ. പുതിയ കമ്മിറ്റി രൂപം കൊണ്ടപ്പോൾ മരുന്ന് വാങ്ങുവാൻ പ്രയാസപ്പെടുന്നവർക്ക് 5000 രൂപയ്ക്ക് പുറമെ 2000 രൂപയുടെ മരുന്ന് എത്തിക്കുവാനും തീരുമാനിച്ചിരുന്നു. ഇതൊക്കെ ഇന്ത്യൻ സിനിമയിൽ അഥവാ ഏത് സംഘടന ചെയ്യുന്നുണ്ടെന്നും സീനത്ത് ചോദിക്കുന്നു. ചിലപ്പോൾ എന്റെ അറിവിന്റെ പരിമിതിയാകാം അത്. അമ്മയുടെ തുടക്കത്തിൽ ഇത്രയും ശക്തിയുള്ള ഒരു സംഘടനയാണ് അമ്മയെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും സീനത്ത് കുറിക്കുന്നു. വർഷങ്ങൾ കൂടുന്തോറും അമ്മയുടെ മഹത്വവും ശക്തിയും കൂടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ആരൊക്കെയോ ചേർന്ന് അമ്മ എന്ന സംഘടനയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുവെന്നും സീനത്ത് പറയുന്നു. ഭയമുണ്ടാക്കുന്നു. ആരുടെ നേരെ കുറ്റാരോപണം വന്നാലും ആരെന്ത് തെറ്റ് ചെയ്താലും ഉത്തരം പറയേണ്ട ബാധ്യത മമ്മൂട്ടിക്കും മോഹൻലാലിനുമാണെന്ന് വാശി പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇതെല്ലാം എന്തിനു വേണ്ടിയെന്നും സീനത്ത് ചോദിക്കുന്നു. ആരെ തോൽപ്പിക്കാനാണിത്? അമ്മയില്ലാതായാൽ നഷ്ടം മമ്മൂട്ടിക്കും മോഹൻലാലിനുമല്ല, 1ാം തീയതിയാകുവാൻ കാത്തിരുന്ന അക്കൗണ്ട് നോക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വരുന്ന ചില അസുഖങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർക്ക് താങ്ങായും തണലായും അമ്മയിലൂടെ കിട്ടുന്ന 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് തുക കിട്ടുമ്പോൾ ആശ്വസിക്കുന്ന മുഖങ്ങളുണ്ട് എന്നും ഓർമ്മപ്പെടുത്തുകയാണ് സീനത്ത്. നിറയെ കാശുള്ളവന് ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. മനസ്സിലാകണമെങ്കിൽ ഒരിക്കലെങ്കിലും ആ വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കണം. ഇതിനെല്ലാം വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കഷ്ടപ്പെടുന്നവരാണ് ഈ കലാകാരന്മാർ. എല്ലാവരും കൂടെ കൂട്ട ആക്രമണം നടത്തി സഹിക്കാവുന്നതിന്റെ അപ്പുറമായപ്പോൾ സംഘടനയുടെ നേതൃസ്ഥാനം വലിച്ചെറിഞ്ഞ് ഇറങ്ങി മോഹൻലാൽ എന്ന ആ വലിയ മനുഷ്യൻ. പക്ഷേ ഞങ്ങളാരും അത് അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണ് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തുന്നു എന്നാണ് സീനത്ത് കുറിക്കുന്നത്. പ്രിയപ്പെട്ട മമ്മൂക്ക ലാൽജി, മമ്മൂക്കയ്ക്കും ലാലിനും ജനങ്ങളിലേക്ക് എത്തുവാൻ അമ്മ സംഘടനയുടെ ആവശ്യമില്ല. ഈ ചെറിയ ജീവിതത്തിൽ നേടാവുന്നതിനപ്പുറം പേരും പെരുമയും നിങ്ങൾ നേടിക്കഴിഞ്ഞു. പക്ഷേ അമ്മ എന്ന സംഘടനയ്ക്ക് നിങ്ങളെ ആവശ്യമാണ്. അമ്മയിലെ ഓരോ വ്യക്തികൾക്കും നിങ്ങളെ ആവശ്യമാണ്. നിങ്ങളുടെ സേവനം ആവശ്യമാണ്. വലിയ ശിഖരങ്ങളുള്ള രണ്ട് മരങ്ങളാണ് നിങ്ങൾ. അതിന് താഴെ തണൽ പറ്റിയിരിക്കുവാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ട് അമ്മ സംഘടനയുടെ സാരഥിയായിട്ട് പ്രിയപ്പെട്ട ലാൽ തിരിച്ചു വരണം. കൂടെ കൂട്ടായി ശക്തിയായി മമ്മൂക്കയും മമ്മൂക്കയോ ലാലോ നേതൃത്വം വഹിക്കാത്ത ഒരു അമ്മ ചിന്തിക്കുവാൻ പോലും പറ്റില്ല. തിരിച്ചു വരുമെന്നാണ് സീനത്ത് പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു തുറന്ന കത്തിലൂടെ എഴുതിയിരിക്കുന്നത്. ഈ ഒരു കത്തിന് കീഴിൽ നിരവധി ആരാധകരാണ് വ്യത്യസ്തമായ രീതിയിലുള്ള കമന്റുകൾ കുറിച്ചുകൊണ്ട് എത്തുന്നത്. എന്നാൽ പക്ഷേ മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും തന്നെ ഈ ഒരു കത്തിന് പ്രതികരണം അറിയിച്ച് രംഗത്ത് വന്നിട്ടുമില്ല. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.